യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായ ഇംഗ്ലണ്ട് താൽക്കാലികമായി ഒരു സാമ്പത്തിക മാന്ദ്യത്തിൽ കൂടി കടന്നു പോവുകയാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം വലതുപക്ഷ ഗവൺമെന്റുകൾ തുടർച്ചയായി ഭരിച്ചതാണ്. ഇംഗ്ലണ്ട് അടിസ്ഥാനപരമായി ഒരു ഇടതുപക്ഷ രാഷ്ട്രമായിരുന്നു. ആധുനിക ചിന്തകളും ആധുനിക ആശയങ്ങളും പ്രോത്സാഹിപ്പിച്ചിരുന്ന ആൾക്കാരായിരുന്നു ബ്രിട്ടീഷുകാർ എല്ലാ കാലത്തും. പക്ഷേ ഈ അടുത്ത കാലത്തായി യൂറോപ്യൻ യൂണിയന്റെ മേധാവിത്വത്തോട് ബ്രിട്ടീഷുകാർക്ക് ഒരു ഇഷ്ടക്കേടുണ്ടായി. അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ ഭൂരിപക്ഷ ആളുകളും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം കൂടുതൽ ഉന്നയിച്ചത് കൺസർവേറ്റീവ് പാർട്ടിക്കാരാണ്, വലതുപക്ഷക്കാരാണ്. പക്ഷേ ആധുനിക ലോകത്തിൽ എല്ലാ രാജ്യങ്ങളുമായി സഹകരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ ലേബർ പാർട്ടി വിശ്വസിച്ചു. ഇതൊരു വലിയ തർക്കമുണ്ടാക്കുകയും കൂടുതൽ ആളുകൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് രാജിവെക്കുന്നത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ വലതുപക്ഷ രാഷ്ട്രീയം പിടിമുറുക്കിയത്. ഇംഗ്ലണ്ടിലെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കാരണം കഥയറിയാതെ ആട്ടം കാണുന്ന വലതുപക്ഷ രാഷ്ട്രീയക്കാരാണ്. ഇപ്പോഴും ഇംഗ്ലണ്ട് ഒരു ദരിദ്ര രാജ്യമായിട്ടില്ല, യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായി തന്നെ ഇംഗ്ലണ്ട് നിലകൊള്ളുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻറ് വിസയിൽ പോകുന്ന ചെറുപ്പക്കാർക്ക് ഉയർന്ന വാടക കൊടുത്ത് പട്ടണങ്ങളിൽ താമസിക്കുവാനോ പാർട്ട് ടൈം ജോലി ചെയ്ത് സമ്പാദിക്കുവാനോ മുമ്പത്തെ പോലെ ഇപ്പോൾ എളുപ്പമല്ല. അതുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് സ്റ്റുഡൻറ് വിസയിൽ പോകുന്നവർ നല്ല സാമ്പത്തിക ശേഷിയുള്ളവരായിരിക്കണം. മാസം മാസം ഇന്ത്യയിൽ നിന്ന് അല്പം കാശ് അയക്കാൻ തയ്യാറുള്ള രക്ഷിതാക്കൾ മാത്രമേ കുട്ടികളെ ഇംഗ്ലണ്ടിലേക്ക് അയക്കേണ്ടതുള്ളൂ. കാരണം ഇംഗ്ലണ്ട് ഒരു ഹൈ ക്ലാസ് രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ജോലി അന്വേഷിച്ച് പോകുന്നവർ, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ മാത്രം ഇനി ഇംഗ്ലണ്ടിൽ പോയാൽ മതി. കാരണം ലണ്ടൻ നഗരത്തിൽ വീട്ടുവാടക 200,000 കൂടുതൽ ആയി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഉയർന്ന ശമ്പളമുള്ള ഡോക്ടർമാരും കമ്പ്യൂട്ടർ വിദഗ്ധരും മാത്രം ഇനി ഇംഗ്ലണ്ടിലേക്ക് പോയാൽ മതി. ഇപ്പോഴും ഇന്ത്യക്കാർക്ക് ജീവിക്കാൻ ഏറ്റവും സുഖമുള്ള രാജ്യം ഇംഗ്ലണ്ടാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് ഭാഷയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇന്ത്യക്കാർക്കാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയല്ലാതെ മറ്റൊരു ഭാഷകൾ പെട്ടെന്ന് പഠിക്കുവാൻ കഴിയുകയില്ല. ഫ്രഞ്ചും സ്പാനിഷും ജർമ്മനും പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഭാഷകളൊന്നും പഠിക്കുക ഇന്ത്യക്കാർക്ക് അത്ര എളുപ്പമല്ല. ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് ചെറുപ്പകാലം മുതലേ പഠിച്ച ശീലമുള്ള ഒരു ഭാഷയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കോച്ചിങ്ങിന് പോകേണ്ട ആവശ്യമില്ല. IELTS പരീക്ഷ പാസ്സായാൽ നമ്മുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം തെളിയിക്കുകയും ചെയ്യാം. വെറും 12,600 ഫീസ് അടച്ചാൽ കോഴിക്കോടും കൊച്ചിയിലുമൊക്കെ പരീക്ഷാ കേന്ദ്രമായി IELTS പരീക്ഷ എഴുതാനും പറ്റും. ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന വിദേശികളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. അതിന് കാരണം പണ്ട് മുതലേ ഇംഗ്ലണ്ട് ഇന്ത്യക്കാരെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് കൊണ്ടാണ്. ഇംഗ്ലീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യക്കാർക്ക് ഇംഗ്ലണ്ടിൽ പോകുവാൻ വിസ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചത്. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം കോമൺവെൽത്ത് എന്ന സംഘടന ഉണ്ടാക്കിയത് കൊണ്ട് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ വളരെ അടുത്ത ബന്ധം നിലനിർത്താൻ പറ്റി. അങ്ങനെയും ധാരാളം ആളുകൾ ഇംഗ്ലണ്ടിൽ എത്തിപ്പെട്ടു. ഇംഗ്ലീഷുകാർ ഇന്ത്യക്കാരെ ജോലിക്ക് വെക്കാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഇന്ത്യക്കാർ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ചെറിയ ക്ലാസ് മുതൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഇന്ത്യക്കാർ പഠിക്കുന്നത്. അതിനു പുറമെ ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പേ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന രക്ഷിതാക്കളും കേരളത്തിലുണ്ട്. വീട്ടിനുള്ളിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന കുടുംബങ്ങൾ കേരളത്തിൽ സർവ്വസാധാരണമാണ്. ഇതിനെ കളിയാക്കിയാണ് കുഞ്ഞുണ്ണി മാസ്റ്റർ രണ്ടുപേരെ കവിത എഴുതിയത്. ജന്മം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യതൻ പ്രസവം ഞാൻ ലണ്ടനിൽ തന്നെയാക്കി എന്ന്. ഇംഗ്ലണ്ടിന്റെ തലസ്ഥാനമായ ലണ്ടൻ നഗരത്തിൽ എവിടെ നോക്കിയാലും ഒരു ഇന്ത്യൻ ചുവയാണ്. ഇന്ത്യൻ കടകളും ഇന്ത്യൻ റെസ്റ്റോറന്റുകളും നിറഞ്ഞു നിൽക്കുന്നു. ഇന്ത്യൻ ഡോക്ടർമാരും ഇന്ത്യൻ നഴ്സുമാരും എവിടെ നോക്കിയാലും കാണാം. ഇന്ത്യക്കാർ കൂടുതലായി പലചരക്ക് കച്ചവടം നടത്തുന്നു. ഇംഗ്ലണ്ടിൽ അവയെ കൺവീനിയൻസ് സ്റ്റോർ എന്നും ഇന്ത്യയിൽ കിരാണ ഷോപ്പ് എന്നും പറയും. കൂടുതൽ ഇന്ത്യക്കാരും കോടീശ്വരന്മാരായത് കൺവീനിയൻസ് സ്റ്റോർ നടത്തിയിട്ടാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് സൂപ്പർ മാർക്കറ്റുകളിലല്ല, ചെറിയ ചെറിയ കൺവീനിയൻസ് സ്റ്റോറുകളിൽ നിന്നാണ്. കാരണം ലണ്ടൻ നഗരത്തിന്റെ മുക്കിലും മൂലയിലുമൊക്കെ കൺവീനിയൻസ് സ്റ്റോറുകൾ നിറഞ്ഞു നിൽക്കുന്നു. ഇംഗ്ലീഷുകാർ അടിസ്ഥാനപരമായി പോഴത്തക്കാരാണ്. കാരണം വിദേശികൾക്ക് ധാരാളമായി കുടിയേറാൻ അനുവാദം കൊടുക്കുന്നതിന് പുറമെ വോട്ടിംഗ് അധികാരവും കൊടുക്കുന്നുണ്ട്. പൗരത്വമില്ലാത്ത വിദേശികൾക്കും സ്റ്റുഡൻറ് വിസയിൽ വരുന്നവർക്കും വോട്ട് ചെയ്യാൻ അധികാരമുണ്ട്. അതുകൊണ്ട് വിദേശികൾ ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുന്നത് ഇംഗ്ലീഷുകാർക്ക് തടഞ്ഞു നിർത്താൻ പറ്റിയില്ല. സൗദി അറേബ്യക്കാരുടെ അത്ര ബുദ്ധി ഇംഗ്ലീഷുകാർക്കില്ല. സൗദി അറേബ്യയിൽ വിദേശികളെ കസേരയിൽ കയറ്റി ഇരുത്താറില്ല, പോളിംഗ് ബൂത്തിൽ കയറ്റാറുമില്ല. അതുകൊണ്ട് എത്ര വിദേശികൾ വന്നാലും അവരെ അടിമകളായി മാത്രമേ കണക്കാക്കുകയുള്ളൂ. അതുകൊണ്ട് വിദേശികൾ അധികാരം പിടിച്ചെടുക്കുമെന്നൊരു ഭീഷണി സൗദി അറേബ്യയിൽ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇംഗ്ലണ്ടിലെ സ്ഥിതി അങ്ങനെയല്ല.
യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലെ പൂർണ്ണമായും ഇന്ത്യക്കാർ പിടിച്ചടക്കിയ ഒരു രാജ്യമാണ് ഇംഗ്ലണ്ട്. മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഗുജറാത്തുകാരി പ്രീതി പട്ടേൽ ഒരു ഉയർന്ന സിവിൽ സർവെന്റിനെ പുറത്താക്കി ഇംഗ്ലീഷുകാർക്കിടയിൽ വമ്പിച്ച പ്രതിഷേധത്തിനിടയായി. പക്ഷേ അവർ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പ്രധാനമന്ത്രി ജോൺസൺ പ്രീതി പട്ടേലിനെ സപ്പോർട്ട് ചെയ്യുകയും ആ മുതിർന്ന സിവിൽ സർവെന്റിന് തന്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇംഗ്ലീഷുകാരുടെ മേലിൽ മേക്കിട്ട് കയറുന്ന ഒരു സ്വഭാവം ഇന്ത്യക്കാർക്കുണ്ട്. ഇതിനെ ചെറുത്തു നിൽക്കാൻ ഇംഗ്ലീഷുകാർക്ക് സാധിച്ചതുമില്ല. അങ്ങനെ പതിയെ പതിയെ ഇന്ത്യക്കാർ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ കൈയെടുക്കുകയും പ്രധാനമന്ത്രി സ്ഥാനം വരെ കൈക്കലാക്കുകയും ചെയ്തു. ബാംഗ്ലൂരിലെ ഇൻഫോസിസ് കമ്പനിയുടെ മുതലാളി നാരായണമൂർത്തിയുടെ മകളുടെ ഭർത്താവ് ഋഷി സുനാക് ഇംഗ്ലണ്ടിൽ പ്രധാനമന്ത്രിയായത് അങ്ങനെയാണ്. ഇത്തരത്തിൽ അഞ്ചോ പത്തോ രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ ഇന്ത്യക്കാർക്ക് പറ്റിയിട്ടുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, മൗറീഷ്യസ് തുടങ്ങിയ ചില ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യക്കാരുടെ പിടിയിൽ അമർന്നിട്ടുണ്ട്. എന്നുവെച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ മേക്കിട്ട് കയറാൻ ശ്രമിച്ചാൽ കൂട്ടത്തോടെ പുറത്താക്കുകയായിരിക്കും ഫലം. പണ്ട് സൗദി അറേബ്യയിൽ പ്രശ്നങ്ങളുണ്ടാക്കിയ യമൻകാരെ ഒന്നിച്ച് പുറത്താക്കിയത് നാം മറന്നിട്ടില്ല. 800,000 യമൻകാരാണ് ഒറ്റയടിക്ക് ഒറ്റ ദിവസം കൊണ്ട് സൗദി അറേബ്യയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. അതുകൊണ്ട് ഇന്ത്യക്കാരുടെ അതിസാമർത്ഥ്യം ഇംഗ്ലണ്ടിലും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും നടക്കും. ഏഷ്യൻ രാജ്യങ്ങളിൽ അത്ര എളുപ്പത്തിൽ നടക്കണമെന്നില്ല. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഇന്ത്യക്കാർക്ക് മേധാവിത്വം പുലർത്താൻ കഴിഞ്ഞത് അവർക്ക് വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ്. ഇന്ത്യക്കാരില്ലാതെ ആ രാജ്യം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഭരണാധികാരികൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇംഗ്ലണ്ടിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഇന്ത്യൻ ഭക്ഷണമാണ്. യൂറോപ്യൻസിന് എരിവും പുളിയുമുള്ള ഭക്ഷണം കഴിക്കുവാൻ പ്രയാസമുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ധാരാളം യാത്ര ചെയ്തതുകൊണ്ട് ഇന്ത്യൻ ഭക്ഷണം കഴിച്ച് ശീലിച്ചു. അങ്ങനെ എരിവും പുളിയും ഇപ്പോൾ അവർക്ക് നിർബന്ധമായി മാറിയിരിക്കുകയാണ്. ലണ്ടൻ നഗരത്തിൽ 9,000 ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട് ലണ്ടൻ നഗരത്തിൽ. എന്ന് മാത്രമല്ല, ചിക്കൻ ടിക്കൻ മസാലയാണ് ഇംഗ്ലണ്ടിൻ്റെ ദേശീയ ഭക്ഷണം. 10,000 ഇംഗ്ലീഷുകാരാണ് എല്ലാ ദിവസവും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ഇന്ത്യക്കാർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ പോകാറില്ല. കാരണം ഇന്ത്യൻ ഭക്ഷണം മുന്തിയ ഭക്ഷണമായും ചെലവേറിയ ഭക്ഷണമായും കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് യൂറോപ്യൻസ് ആണ് കൂടുതൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലെ കസ്റ്റമേഴ്സ്. ഇന്ത്യക്കാർ തട്ടുകടകളിലും ഫാസ്റ്റ് ഫുഡ് ജോയിന്റുകളിലുമാണ് ഭക്ഷണം കഴിക്കുന്നത്. കാരണം കുറെ കൂടി ചെലവ് കുറവാണ് ഫാസ്റ്റ് ഫുഡ് കടകൾ. മികച്ച യാത്രാ സൗകര്യമുള്ള ഒരു നഗരമാണ് ലണ്ടൻ നഗരം. ലണ്ടൻ നഗരത്തിലെ ചുവന്ന ബസ്സുകൾ ആ നഗരത്തിന്റെ ഒരു പ്രതീകമായി വളർന്നു കഴിഞ്ഞു. അതുപോലെ 11 ട്രാക്കുകളുള്ള മികച്ച ഒരു ട്യൂബ് റെയിൽവേയും ലണ്ടൻ നഗരത്തിലുണ്ട്. മെട്രോ സംവിധാനത്തെ ഇംഗ്ലണ്ടിൽ ട്യൂബ് എന്നാണ് വിളിക്കുന്നത്. 90,00,000 ജനങ്ങൾ താമസിക്കുന്ന ബൃഹത്തായ ഒരു നഗരമാണ് ലണ്ടൻ. പക്ഷേ വളരെ കാര്യക്ഷമമായ ഒരു ഓർഗനൈസേഷൻ ഇവിടെയുണ്ട്. ട്രാഫിക് ബ്ലോക്ക് ഇല്ല. കാരണം ഓരോ കാറും ലണ്ടൻ നഗരത്തിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 2,000 ഓട്ടോമാറ്റിക്കായി ചാർജ് ചെയ്യും. അതുകൊണ്ട് സാധാരണക്കാർ കാറിൽ ലണ്ടൻ നഗരത്തിനകത്ത് പ്രവേശിക്കുകയില്ല. മെട്രോയിൽ കൂടി ലണ്ടൻ നഗരത്തിൽ പ്രവേശിക്കുകയും അത്യാവശ്യം നടന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയുമാണ് സാധാരണക്കാർ ചെയ്യുക. കോടീശ്വരന്മാർ മാത്രമേ കാറിൽ ലണ്ടൻ നഗരത്തിനകത്ത് പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ലണ്ടൻ നഗരത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്തത്. ലണ്ടൻ നഗരത്തിൽ എവിടെ നോക്കിയാലും ഇന്ത്യക്കാരുടെയും പാകിസ്ഥാനികളുടെയും ബംഗ്ലാദേശികളുടെയും ആധിപത്യമാണ്. കൂടുതൽ വോട്ടർമാരും ഏഷ്യക്കാരാണ്. അതുകൊണ്ട് ലണ്ടൻ നഗരത്തിന്റെ മേയർ പാകിസ്ഥാൻകാരനായ സാദിഖ് ഖാനാണ്. ലേബർ പാർട്ടിയുടെ നേതാവാണ് ശ്രീ സാദിഖ് ഖാൻ. ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ നഗരമായ ലണ്ടൻ ഏഷ്യക്കാർ പിടിച്ചടക്കിയതിൽ ഇംഗ്ലീഷുകാർക്ക് പണ്ട് ഒരു മുറുമുറുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ആ മുറുമുറുപ്പ് അപ്രത്യക്ഷമായി. കാരണം ഇംഗ്ലണ്ടും ഏഷ്യക്കാർ പിടിച്ചടക്കി. ലണ്ടൻ നഗരം മാത്രം പിടിച്ചടക്കിയ ഏഷ്യക്കാർ അതിൽ തൃപ്തി വരാതെ ഇംഗ്ലണ്ട് മുഴുവൻ പിടിച്ചടക്കി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ധാരാളമുണ്ട് ഇംഗ്ലണ്ടിൽ. 38 ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ സ്വാധീനം ഹിന്ദുക്കൾക്കാണ്. കാരണം ഹിന്ദുക്കളൊക്കെ വൻകിട വ്യവസായികളും വൻകിട ബിസിനസ്സുകാരുമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP ഇടപെടൽ പ്രകടമാണ്. വാട്സപ്പ് വഴി ഇന്ത്യക്കാർ സന്ദേശങ്ങൾ കൈമാറുകയും വലതുപക്ഷ സ്ഥാനാർത്ഥികളെ പിന്തുണക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇന്ത്യക്കാരനായ ഋഷി സുനാക് പ്രധാനമന്ത്രിയായത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇന്ത്യക്കാരുടെയും ഏഷ്യക്കാരുടെയും ആധിപത്യം 10 മുമ്പേ തുടങ്ങിയതാണ്. ഇംഗ്ലീഷുകാർക്ക് ഇതറിയാമെങ്കിലും അത് എങ്ങനെ ചെറുത്തു നിൽക്കാമെന്ന് ഇംഗ്ലീഷുകാർക്ക് തീരുമാനിക്കാൻ പറ്റിയില്ല. സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കുകയായിരുന്നു ഇംഗ്ലീഷുകാർ. രാഷ്ട്രീയ മേഖലയ്ക്ക് പുറമെ സാമ്പത്തിക മേഖലയിലും
ഇന്ത്യക്കാർ ഇംഗ്ലണ്ടിൽ മേധാവിത്വം പുലർത്തുന്നു. ഇംഗ്ലണ്ടിൽ ഏറ്റവും സമ്പന്നരായിട്ടുള്ളത് ജൂതന്മാരാണെങ്കിലും രണ്ടാം സ്ഥാനത്ത് പഞ്ചാബികളാണ്. ഇന്ത്യക്കാരുടെ ശരാശരി വാർഷിക വരുമാനം 200,000 sterling pound. ഇംഗ്ലണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ് എങ്കിലും ഈ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യക്കാരും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരും കൈയടക്കി വച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ 9th രാജ്യമാണ് ഇപ്പോഴും ഇംഗ്ലണ്ട്. വിമാനങ്ങൾ ഉണ്ടാക്കുന്നതിൽ വലിയ സാമർത്ഥ്യമാണ് ഇംഗ്ലീഷുകാർക്ക്. അതുപോലെ മോട്ടോർ വാഹനങ്ങൾ, ഡിഫൻസ് എക്യുപ്മെൻറ്റ്, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയും ഉണ്ടാക്കുന്നു. മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലും മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിലും ഇംഗ്ലീഷുകാർക്ക് നല്ല സാമർഥ്യമാണ്. അതിനു പുറമെ ടൂറിസം മേഖലയിൽ നിന്ന് വമ്പിച്ച വരുമാനമുണ്ട്. രാജകുടുംബത്തെ നിലനിർത്തുകയും രാജകൊട്ടാരം ഒരു ടൂറിസ്റ്റ് ആകർഷണീയതയാക്കി മാറ്റുകയും ചെയ്യാൻ ഇംഗ്ലീഷുകാരുടെ സാമർത്ഥ്യത്തിന് സാധിച്ചു. എന്നാൽ പ്രയോഗത്തിൽ രാജാവിന് യാതൊരു അധികാരവുമില്ല. പൂർണ്ണമായ ഒരു ജനാധിപത്യ സംവിധാനമാണ് ഇംഗ്ലണ്ടിലുള്ളത്. ടൂറിസം ആവശ്യത്തിന് വേണ്ടിയാണ് രാജകുടുംബത്തിന് വേണ്ടി ഇത്രയധികം കാശ് ചെലവഴിക്കുന്നത്. അല്ലാതെ അവർക്ക് നിസ്സാരമായ അധികാരങ്ങൾ പോലും കൊടുത്തിട്ടില്ല. കേരളത്തിലെ ഗവർണർക്കും ഇംഗ്ലണ്ടിലെ രാജാവിനും ഒരേ അധികാരമേ കൊടുത്തിട്ടുള്ളൂ. കൊണ്ടുവരുന്ന എല്ലാ കടലാസുകളിലും നിർബന്ധമായി ഒപ്പിടാനുള്ള അധികാരമാണ് കൊടുത്തിട്ടുള്ളത്. അതിനു പുറമെ ഒരു കൊട്ടാരവും സുഭിക്ഷമായി 3 ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷുകാർ കാശുണ്ടാക്കുന്ന മറ്റൊരു മാർഗം ബാങ്കിങ് മേഖലയിലുള്ള മേധാവിത്വം മൂലമാണ്. ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ബാങ്കുകളുടെയും ഹെഡ് ഓഫീസ് ലണ്ടൻ നഗരത്തിലാണ്. ഹോങ്കോങ് ഷാങ്കായ് ബാങ്കിൻ്റെ പോലും ഹെഡ് ഓഫീസ് ഹോങ്കോങ്ങിലല്ല, ലണ്ടൻ നഗരത്തിലാണ്. ലണ്ടൻ നഗരത്തിൻ്റെ ഒരു ഭാഗം ബാങ്കിങ് മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുമുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും വലിയ പ്രാമാണിത്വമുണ്ട്. ഇംഗ്ലണ്ടിൽ പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലും അറേബ്യൻ രാജ്യങ്ങളിലും ജോലി അന്വേഷിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ എവിടെ പഠിച്ചു എന്നാണ്. ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ എന്ന രണ്ടിലൊരു മറുപടി ഇല്ലെങ്കിൽ പിന്നീട് ഇന്റർവ്യൂ മുന്നോട്ട് പോവുകയില്ല. അതുകൊണ്ട് ധാരാളം വിദേശ വിദ്യാർത്ഥികൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇംഗ്ലണ്ടിൽ പഠിക്കുന്നു. അതുപോലെ ആരോഗ്യ മേഖലയിലും വമ്പിച്ച വളർച്ച ഉണ്ടായിട്ടുണ്ട്. വിദേശികൾ ഉയർന്ന ചികിത്സ ലഭിക്കുവാൻ വേണ്ടി ഇംഗ്ലണ്ടിലാണ് വരുന്നത്. കാരണം ലോകോത്തരമായ ചികിത്സ കൊടുക്കുന്ന 2 രാജ്യങ്ങളാണ് ഇംഗ്ലണ്ടും അമേരിക്കയും. ഇംഗ്ലണ്ട് കൂടുതലായും കയറ്റുമതി ചെയ്യുന്നത് മദ്യവും സിഗരറ്റും ഭക്ഷ്യവസ്തുക്കളുമാണ്. ജർമ്മനി, നെതർലൻഡ്സ്, ഫ്രാൻസ്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൻ്റെ സാമ്പത്തിക മേഖല ഇനിയും മെച്ചപ്പെടാനാണ് സാധ്യത. ഇപ്പോഴത്തെ സാമ്പത്തിക മാന്ദ്യം അവസാനിക്കുകയും വമ്പിച്ച ഒരു സാമ്പത്തിക വളർച്ച ഇംഗ്ലണ്ടിൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ യൂറോപ്യൻ യൂണിയനുമായുള്ള അകൽച്ച അവസാനിപ്പിക്കുകയും വീണ്ടും യൂറോപ്യൻ യൂണിയനിൽ ചേരുകയും വേണം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇംഗ്ലണ്ടിൽ ഇടതുപക്ഷ രാഷ്ട്രീയം തിരിച്ചു വരികയും ഒരു ലേബർ പ്രൈം മിനിസ്റ്റർ ഉണ്ടാവുകയും വേണം. ടോണി ബ്ലെയറെ പോലുള്ള ലേബർ പ്രൈം മിനിസ്റ്റേഴ്സ് ഇംഗ്ലണ്ട് ഭരിച്ചപ്പോൾ വമ്പിച്ച സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിരുന്നു എന്നുള്ളത് നാം ഇപ്പോൾ ഓർക്കുന്നു.